എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സീരീസിൻ്റെ വീഡിയോ കുറച്ച് നാളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും ഈ ഒരു സീരീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പുതിയ ആപ്സുകളൊന്നും പരിചയപ്പെടുത്തുന്നതല്ല, പകരം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ആപ്സുകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കിടക്കുന്ന ആപ്സുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്: വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, വൈറ്റി സ്റ്റുഡിയോ. ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് വൈറ്റി സ്റ്റുഡിയോയെ പറ്റിയാണ്. യൂട്യൂബ് സ്റ്റുഡിയോ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് വീഡിയോയുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മെയിൻലി യൂട്യൂബേഴ്സാണ് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് യോനോ SBI. ഇതൊരു SBI ആപ്പ് തന്നെയാണ്. നമ്മൾ SBI ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഗൂഗിൾ പേ. ഡിജി ലോക്കറിൻ്റെ ഉപയോഗം, നമ്മുടെ ID പ്രൂഫൊക്കെ നമുക്ക് ഡിജി ലോക്കറിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഡിജി ലോക്കറിൻ്റെ ഉപയോഗം. പിന്നെ വരുന്നത് ഗൂഗിൾ മാപ്പ്, ജിമെയില്, ഗൂഗിൾ ക്ലാസ് റൂം, അഡോബ് സ്കാനർ. അഡോബ് സ്കാനറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ, നമ്മൾ ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ ഡയറക്റ്റ് ക്ലൗഡിലേക്ക് അപ്ലോഡ് ആവും. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയാലും നമുക്ക് ക്ലൗഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ട്രൂ കോളർ എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പാണ്. പിന്നെ MyJio. പിന്നെ വരുന്നത് ഷെയർകരോ. ഞാൻ ഷെയർകരോ ഉപയോഗിച്ചാണ് എൻ്റെ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ്രോയിഡിലേക്കായാലും ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്കായാലും ഞാൻ ഫയൽ ഷെയർ ചെയ്യുന്നത് ഷെയർകരോ ഉപയോഗിച്ചാണ്. പിന്നെ വരുന്നത് ബുക്ക് മൈ ഷോ, JioSaavn. ഞാൻ JioSaavn ആണ് പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ക്യാഷ് കരോ. പിന്നെ വരുന്നത് ക്യാൻവേ. തംബ്നെയിൽ, ലോഗോസ്, ചാനൽ ആർട്ട് എന്നിവ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവേ ഉപയോഗിച്ചാണ്. നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ക്യാൻവേ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇൻഷോട്ട്, VN. ഞാൻ മെയിൻലി വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ആപ്പ് ഉപയോഗിച്ചാണ്. ലാസ്റ്റ് കിടക്കുന്ന ആപ്പിനെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം. പിന്നെ ലാസ്റ്റ് വരുന്നത് ഫോൺപേ ആണ്. ഇത്ര ആപ്പുകളാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ സിസ്റ്റം ആപ്പ് തന്നെയാണ്. ഞാൻ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്യുന്നത് പിക്സ്കാർട്ട് ഉപയോഗിച്ചാണ്. ഇത്ര ആപ്സുകളാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറുള്ളത്. എല്ലാ ഞായറാഴ്ചയും ഇനി മുതൽ മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുകൂട്ടാം.